ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിഫാസ് പ്ലാനറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കളയാറുള്ള പഴയ ബോട്ടിലുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇൻഡോർ പൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ കീപ് വാച്ചിങ്. ഇത് ഓട്സിൻ്റെ പഴയൊരു ടിന്നാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം പൂട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് മുഴുവനായിട്ട് വൈറ്റ് പെയിൻറ്റ് ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം പെയിൻറ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. നമുക്ക് ക്രാഫ്റ്റ് ഡി ഐ വൈ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലേ ആണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ആകുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ ആക്കിയെടുത്തിട്ട് ഗമ്മി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പോട്ടിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു പ്ലാന്റ് ഈ പോട്ടിൻ്റെ മുകളിൽ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് സ്കെയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ലൈനൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ ചെയ്യണം. ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി പോകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ വേഗം ചെയ്താൽ നമുക്കിതുപോലെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയൊരു പ്ലാന്റിൻ്റെ മോഡലാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡറും ഞാൻ ചെറുതായിട്ട് നീളത്തിൽ ആക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കളറ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഈ പോട്ടിനാണ് കളറ് കൊടുക്കുന്നത്. ഞാനിവിടെ പോട്ടിന് യെല്ലോയും അതുപോലെ തന്നെ ഓറഞ്ച് കളറുമാണ് യൂസ് ചെയ്യുന്നത്. കളറൊക്കെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്ലേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈന് വേണമെങ്കിലും ഇതുപോലെ ഒട്ടിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പൂട്ടിന് കംപ്ലീറ്റ് കളറ് കൊടുത്തു. ഇനി ഞാൻ ഇതുപോലെ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്കൊരു കൂട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൂട്ട് പെയിൻറ്റും ഒക്കെ കേടാവാതെ നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഗ്ലൈസിങ് കിട്ടുകയും ചെയ്യും. ഇതിൽ ഞാൻ ചെറിയൊരു സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കളയാറുള്ള പഴയൊരു ടിന്ന് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡോർ പോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് പഴയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ പോട്ട് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഒരു കോട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ പെയിൻ്റ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തത് നമുക്കിതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പോപ്സിക്കിൾ സ്റ്റിക്സ് ആണ്. ഞാൻ ഈ സ്റ്റിക്സ് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാകാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, നമുക്കിഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റിക്സും ഞാൻ ബ്രൗണ് കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിക്സ് നമുക്ക് ഗ്ലാസ്സിൽ ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗൺ ഗ്ലൂവോ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഗ്ലാസിൻ്റെ അതേ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബക്കറ്റ് ഷേപ്പിൽ പോട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് ആദ്യം പെയിൻറ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കാണേണ്ട ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറ് വേണം ഗ്ലാസ്സിന് പെയിൻറ് കൊടുക്കാൻ.
നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ കളർ തന്നെ ഗ്ലാസ്സിന് കൊടുക്കാം. അപ്പം സെയിം കളറായിട്ട് കിട്ടും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ബ്ലാക്ക് കളറ്, ഒരു ഡാർക്ക് കളർ ഇഷ്ടമായതുകൊണ്ടാണ് ഈ കളർ കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ സ്റ്റിക്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പൊക്കെ കറക്റ്റാക്കിയിട്ട് വേണം ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്തത് ഇതുപോലെ ജൂട്ടോ അല്ലെങ്കിൽ ത്രെഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റിക്സ് അവിടെ ഫിക്സായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാനും മുകളിലും താഴെയായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. എനിക്ക് ജൂട്ട് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അധികം പോട്ടിലും ജൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ത്രെഡ് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഒട്ടിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റിക്സ് അവിടെ ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്രയും പോർഷന് മാത്രമേ നമ്മൾ ജൂട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. ഇത് ചെറിയൊരു ബ്രൗൺ കളർ പേപ്പറിൻ്റെ പീസാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ ഞാൻ തീലിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് നമുക്ക് പോട്ടിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ചെടുക്കാം. കുറച്ചും കൂടി ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും നിർബന്ധമല്ല. അതുപോലെ തന്നെ പോട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഈ പോട്ടിൻ്റെ സ്റ്റിക്സിന് വേണമെങ്കിൽ നമുക്കൊരു കൂട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ പോട്ട് കേടാവാതെ നിന്നോളും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഗ്ലൈസിങ് കിട്ടും. അപ്പോൾ നമ്മൾ പോട്ട് റെഡിയാക്കിയെടുത്ത് ഇതിൽ നമുക്ക് ഫിറ്റോണിയ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ടേബിളിൻ്റെ ടോപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പോട്ടാണ്. ഇത് പഴയൊരു പെപ്സി ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തെ പോർഷന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിനും ഞാൻ ആദ്യം ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് വാട്ടർമെലൻ്റെ തീമിൽ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഈ ലോവർ പോർഷന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. നെക്സ്റ്റ് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് റെഡ് കളർ കൊടുക്കാം. അടുത്തത് നമുക്ക് സീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർമെലൻ്റെ സീഡ്സ് തന്നെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുത്താലും മതി. നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ 3 ഹോൾസ് ഉണ്ടാക്കിയിട്ട് ജൂട്ട് യൂസ് ചെയ്തിട്ട് ഇത് ഹാങ് ചെയ്യാണ്. നമുക്ക് കിച്ചണിലൊക്കെ ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. മണി പ്ലാന്റ് ആണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 3 ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോട്ടുകളുടെ ഐഡിയാസാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻസ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.